നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റമ്മി. അതെ, യൂട്യൂബിൽ 100 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ 2 പരസ്യം എന്തായാലും റമ്മിയുടെ പരസ്യം ഉണ്ടാവും. അതായത് പല കമ്പനികളുടെ റമ്മി ഗെയിമുകളുടെ ആ റമ്മി ഗെയിമുകളുടെ ഒക്കെ പരസ്യം ഉണ്ടാവും. പക്ഷേ ഈ റമ്മി ഗെയിമുകളിൽ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്നുണ്ടോ? യെസ്. റമ്മി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ പറയാം. റമ്മി എന്ന് പറയുന്നത് ഒരു ബെറ്റിംഗ് ഗെയിമാണ്. അതായത് ഷീട്ട് കളിച്ച് പൈസ ഉണ്ടാക്കുന്നത്. അതായത് നമ്മളെ സാധാ ഷീട്ട് കളി ഓൺലൈനിലേക്ക് വന്ന് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബെറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ബെറ്റിംഗ് ഗെയിമാണ് റമ്മി എന്ന് പറയുന്നത്. യെസ്, ഈ റമ്മി എന്ന് പറയുന്നത് എങ്ങനെയാണ് ആളെ കൊല്ലികളാവുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ടൈറ്റിൽ അങ്ങനെയായിട്ടുള്ള റമ്മി ആളെ കൊല്ലികളോ എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. റമ്മിനെ പറ്റി ഇപ്പം ഈ അടുത്തൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു, റമ്മിയൊക്കെ കളിച്ച് കുറേ പേർക്ക് പൈസയൊക്കെ പോയി അങ്ങനെ അങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് പൈസയും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ കൊറോണേൻ്റെ സീസണിൻ്റെ സമയത്ത് പൈസയും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വേറൊരു വഴി അവലംബിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പം സ്ട്രിക്ട്ലി പറയാം, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ എന്ത് വന്നാലും നേരിടണം. പക്ഷേ ഈ റമ്മി കളിച്ച് ഇനി ആരും പൈസ കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ റമ്മിയിൽ നിന്ന് ഉള്ളൊരു വരുമാനം കിട്ടുന്നുള്ളൂ. പണ്ട് ആൾക്കാർ ഈ പന്തയം വെച്ച് കുടുംബത്തിലുള്ള ആൾക്കാരെ വരെ വിറ്റ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കാലത്തൊന്നുമല്ല, പണ്ട് മഹാഭാരതത്തിൽ മറ്റേ പാഞ്ചാലിനെ എല്ലാവരും കൂടി ഇതാക്കി ദുര്യോധന വസ്ത്രാക്ഷമൊക്കെ ചെയ്ത് അതൊരു ബെറ്റിംഗ് ആയിരുന്നു. അതൊരു പകിട കളി അല്ലെങ്കിൽ ചൂത് കളീൻ്റെ ഇടയ്ക്ക് ബെറ്റ് വെച്ചാണ് ദ്രൗപദീനെ വരെ നമ്മൾ, അല്ല പാഞ്ചാലിനെ വരെ ബെറ്റ് വെച്ച കഥ കേട്ടിട്ടില്ലേ? യെസ്, അതേപോലെ തന്നെയാണ് ഒരുപാട് പേർക്ക് ഈ ഷീട്ട് കളിയിലൂടെ പൈസ ഒക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കളി എന്നുള്ള സംഭവം സർക്കാർ നിരോധിച്ചത് തന്നെ. പൊതുസ്ഥലത്ത് ഇരുന്ന് ഷീട്ട് കളിക്കുന്നത് ശിക്ഷാർഹമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഓൺലൈനിൽ ബെറ്റിംഗ് ഗെയിമായപ്പോൾ ഇത് നിരോധനമില്ല, ഒന്നുമില്ല. ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കയറുമ്പോൾ വിലക്കം ബോണസായിട്ട് ഒരു പൈസ കിട്ടും. ഓക്കെ, നമുക്കത് കിട്ടും, നമ്മളത് വെച്ച് പ്ലേ ചെയ്യും. പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ കളികളും നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ജയിച്ചിരിക്കുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് അത്യാവശ്യമാണ്. നമ്മളെ ഫസ്റ്റ് രണ്ടോ മൂന്നോ കളി ജയിപ്പിച്ച് ഒരു വിന്നിങ് എമൗണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് തോക്കാൻ തുടങ്ങുമ്പം നമുക്ക് വീണ്ടും വാശി കയറും, നമുക്ക് ജയിക്കണം. ഇരട്ടി പൈസ കിട്ടുന്ന അറിയുന്ന എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇറങ്ങി പുറപ്പെടും, അത് ഷുവറാണ്. അത് ഏത് ആപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് കോപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇരട്ടി പൈസ കിട്ടുന്ന കാരണം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും പൈസ മുടക്കും. ഒരുപാട് പൈസ ഉള്ളവരാണെങ്കിൽ ഈ മുടക്കുന്നതിന് കുഴപ്പമില്ല. ഇത് നമ്മൾ ഇടത്തരം അല്ലെങ്കിൽ ഒരു താഴെക്കടയിലുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം പേരും നമ്മൾ ഇതിലേക്ക് പൈസ മുടക്കുക. അതായത് നമ്മളെ പോലുള്ള ആൾക്കാർ പൈസ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇരട്ടി വരുമാനമാകും, നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവും, ഉപകാരപ്പെടുന്നു. പക്ഷേ ഇതൊരു ഉപകാരം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചിലപ്പം കുട്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരെന്ന് അറിയാണ്ടാണ് ചിലപ്പോൾ ഈ പൈസയൊക്കെ ഇതാക്കുന്നത്. നമുക്ക് ഇരട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇരട്ടി ഇതാക്കി കൊടുക്കാനോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓരോരുത്തരും ഇതിനകത്തേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ അവസാനം ഭയങ്കര ദാരുണമായിരിക്കും. നമുക്ക് വീട്ടുകാരോട് അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയാണ് പൈസ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും. അപ്പം ഒരിക്കലും ഈ ബെറ്റിംഗ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ആണ് നമ്മളെ എല്ലാത്തിലേക്കും വലിച്ചയക്കുന്നത്. അതായത് നമ്മളിപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോം ഒരു വെബ്സൈറ്റ് എടുത്താൽ തന്നെ അതിൽ സൈഡിലൊക്കെ ഉണ്ടാവും റമ്മി 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 എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ റമ്മി എന്ന് പറയുന്ന ആപ്പ് ശരിക്കും ആളെക്കൊല്ലികൾ തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ബെറ്റിംഗ് ഗെയിം. നമ്മളെ കയ്യിൽ പൈസ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും അറിയാതെ നമ്മൾ ഇതാക്കി വെച്ചാൽ, അതായത് കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്യരുത്. സ്വന്തമായി പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നവരോട് നമുക്ക് അത് ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു റൈറ്റും ഇല്ല. അത് അവരുടെ പൈസ അവരുണ്ടാക്കുന്നത്. പക്ഷേ കുട്ടികൾ, അതായത് ഒരു നമ്മളിപ്പം അച്ഛനും അമ്മയൊക്കെ ആണ് പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് നമുക്ക് തരുന്നതാണെങ്കിൽ നമ്മൾ ഒരിക്കലും ബെറ്റിംഗ് ഗെയിമിലേക്ക് പോകരുത്, അത് നമ്മുടെ നാശത്തിലേക്കേ വരുള്ളൂ. അപ്പം അത്രയും ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്. കുറേ ആയി പറയണമെന്ന് വിചാരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.